നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഈ ഒരാഴ്ച ആനുകൂല്യമാണ് കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്ന ഈ ഒരു ദിവസം. അപ്പം ഇന്നിപ്പോൾ രാവിലെ, ഇന്ന് റീനുവിന് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം പകൽ സമയത്ത് അവൾ വീട്ടിലുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മോമിക്ക് എന്താണ് മോമി പരിപാടി? ആണോ മോമിക്ക് ഇന്നിപ്പം ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് മോമിനെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടേ ആക്കാൻ വേണ്ടി പോവാണ്. 9:30 ക്ലാസ്. മോമി മോമി വെളിയിറങ്ങിട്ട് ഡാൻസ് അങ്ങനെ കളിക്കുന്നത് കാണിച്ചേ. താഴോട്ട് ഇറങ്ങിക്കേ, അവിടെ ഇല്ല, താഴോട്ട് ഇറങ്ങി, അവിടെ വീഴും. മോമിക്ക് ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. ഇത് മോമിയുടെ യൂണിഫോമാണ് കേട്ടോ. അവർക്ക് ഡാൻസ് കളിക്കുന്നതിന് അവർക്ക് സെപ്പറേറ്റ് യൂണിഫോമും ഷൂ എല്ലാം ഉണ്ട്. അതിന് ആ ഡാൻസിന് തന്നെ കളിക്കാൻ പറ്റിയ രീതിക്കുള്ള ഷൂ ആണ്. അപ്പം അതെല്ലാം ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. എന്നാ പറയുന്ന ടീച്ചർമാര്? ടേബിളിൽ നിന്ന് ഇറങ്ങിക്കേ, ടേബിളിൽ നിന്ന് ഇറങ്ങിക്കേ, മോമി വീഴുമല്ലോ. ടേബിളിൽ നിന്ന് ഇറങ്ങ, ടേബിളിൽ നിന്ന് ഇറങ്ങ, ടേബിളിൽ നിന്ന് ഇറങ്ങിക്കേ. അങ്ങനെ ഞങ്ങള് എന്തായാലും ഡാൻസ് സ്കൂളിൽ വന്നു. ആണോ മോമി എവിടെയാണ് ഡാൻസ് കളിക്കുന്നത്? മോമി എവിടെയാണ് ഡാൻസ് കളിക്കുന്നത്? ആണോ ഇവാനെ എവിടെയാണ് ഡാൻസ് കളിക്കുന്നത്? അവിടെയാണ്. ഞങ്ങളങ്ങനെ മോമിനെ ക്ലാസ്സിൽ കൊണ്ടാക്കി. മോമിയുണ്ട്, പിന്നെ ടീച്ചറിൻ്റെ മോളും ഉണ്ട് കേട്ടോ, ഇവാനയുണ്ട്. അപ്പം ടീച്ചറിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ഇവാനയ്ക്ക് മോമിയുടെ ഒപ്പമാണ് കേട്ടോ ക്ലാസ്, അതായത് 10 മണി തൊട്ട് 10:30 വരെ. അപ്പം അടുത്ത ക്ലാസ്സിലാണ് മൂത്തയാൾ പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പം നേരെ ടീച്ചറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ശാലു അവിടെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി കഴിക്കണം. അല്ലേ റീനോ, ഇവിടുന്ന് ഒത്തിരി ദൂരം ഇല്ല കേട്ടോ ടീച്ചറിൻ്റെ വീട്ടിലോട്ട്. ഇവിടുന്ന് ഒരു 6 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാലും എന്താ പറയുന്നത്, ഇവാനയ്ക്ക് 10:30 ഉണ്ട് ക്ലാസ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പതുക്കെ പോകുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ ചെയ്തത് ഈന്തപ്പഴല്ലേ, ഇതിനകത്ത് കുരു കൊള്ളാന്ന് തോന്നുന്നു. തീത്തിന് ഇവിടെയായിട്ട് ചെറിയ കൃഷിയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്ന് വിത്തൊന്നും പാവാറായിട്ടില്ല, ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേ ഉള്ളു വിത്ത് പാവുള്ളൂ. അപ്പം ഇത്ര ഈ പ്രാവശ്യം നല്ലപോലെ വിളവ് കിട്ടിയത് കേട്ടോ. ഉരുളക്കിഴങ്ങും തക്കാളിക്കായും പച്ചമുളകും, പിന്നെ അത്യാവശ്യം പിന്നെ കൃഷി ഉണ്ടായിരുന്നു. എന്നടി സ്ട്രോബെറി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വീണ്ടും കുറച്ച് സ്ഥലമുണ്ട്, അവിടെയും കൂടെ ഇത്തവണ കൃഷി ചെയ്യാണ്ട് ടീത്തിന് ചെറിയ താല്പര്യമുണ്ട്. അപ്പൊ ഇത്തവണ മിക്കവാറും ഞാനും ഹെൽപ്പ് ചെയ്യും, എന്നത് പങ്കാളിയാവാനായിട്ടായിരിക്കും. റീനു പുട്ട് കഴിക്കാൻ പോണോ? എനിക്കതാണോ?
അത് എനിക്കത് അതെ പിന്നെ എന്റെ പുട്ട് എടുത്തോണ്ട് പോയി എന്റെ പുട്ട് കൊണ്ടുപോയി റീഡിന് കൊണ്ടുപോയി കൊടുത്തത് എനിക്ക് പുട്ട് എടുത്തോണ്ട് പോവാ അതന്നെ ഞാൻ കൂട്ടില്ല വലിയ പുട്ടാ മോള് കഴിച്ചാ ഫുഡ് തീത്ത ഇച്ചിരി പാചക ചെയ്ത കമ്പനിക്ക് വാ കുഞ്ഞു മാറിക്ക് പപ്പടം കോസ്കോ ഇന്നാള് ഞാൻ പോയപ്പോ നല്ല അടിപൊളി ഈന്തപ്പഴം കണ്ട് എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ പയർ പറ്റാത്തതുകൊണ്ട് ഞാൻ മേടിക്കാം ഞാൻ 8 മാസം തൊട്ട് മേടിയ കഴിക്കുവാണെങ്കിൽ നല്ലാന്ന് കേട്ടിട്ടുണ്ട് കഴിക്കുവാണെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ഒക്കെ നല്ലതാണ് എനിക്ക് പൊതുവെ എച്ച് പി കുറവാണോ വേണ്ട നല്ല ചൂടുള്ള പുട്ടും പഴവും പിന്നെ പപ്പടവും നല്ല പുക വരുന്നുണ്ട് അങ്ങനെ ഞങ്ങള് എന്താ പറയാ മൂത്തയാളെ ഡാൻസ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്ന് അതിനുശേഷം ടീത്ത് നല്ല അടിപൊളിയായിട്ട് കണ്ണിമാങ്ങാച്ചാർ എടുക്കും കേട്ടോ അത് കണ്ണിമാങ്ങാച്ചാറുമാങ്ങ അല്ലേ കടുമാങ്ങ കടുമാങ്ങാച്ചാറിടും അപ്പം അതിന്റെ പരിപാടിയായിട്ട് ഞങ്ങളിത് സോറി രീതി ചെറിയ നല്ല ഇതുള്ള ചൊനയുള്ള പച്ചമാങ്ങ മേടിച്ചിരുന്നത് അപ്പൊ ഞങ്ങളത് അരിഞ്ഞ് കുരുമുന അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം എന്താ പറയുക ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ടീത്ത് റെഡിയാക്കുന്നു കാരണം ടീത്തിനും എന്നെപ്പോലെ തന്നെയാണ് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ വരുവാണെങ്കിലും ടീത്തിനെ അടുക്കള കയറിയെന്നെങ്കിൽ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അതുപോലത്തെ ടീത്താണ് ഇന്ന് ഇത് എന്താ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ടീത്ത എന്നാ ഉണ്ടാക്കണേ മഷ്റൂം തീയല് തീര് എന്ന് പറയുമ്പോ ചെറിയ ചാറ് അപ്പൊ ഇത് തേങ്ങ വറക്കുവാണ് കേട്ടോ അപ്പൊ ഞാൻ പച്ചമാങ്ങ കാണിച്ചുതരാം അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതാണ് കേട്ടോ മാങ്ങ കുനു കുനാന്ന് അരിഞ്ഞതാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ചൊനയുള്ള നല്ല പച്ചമാങ്ങയാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് കുനു കുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്നു ഇവിടെ കൂണ് തീയില് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറക്കുവാണേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പിരിയമുളക് ഇത് കണ്ടോ പിരിയമുളക് കൂണ് തേണ്ടിരിക്കുന്ന തീത്തിന്റെ സ്പെഷ്യൽ എന്നാ തീത്തെ സ്പെഷ്യൽ എന്നാ ഫുഡ് ഉണ്ടാക്കാനായിട്ട് തീത്ത് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ എനിക്ക് ഈ ഗോയി മഞ്ചൂരി ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഒരു നേരത്ത് തീത്ത് നല്ല ഗോയി മഞ്ചൂരി ഒക്കെ നമ്മൾ കർണാടകയിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി സാധനം ഉണ്ടാക്കിയതുകൊണ്ട് എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയോ അടിപൊളി സാധനമായിരുന്നു അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ ചോറും ഇഷ്ടമായി കറികളൊക്കെ ഉണ്ട് ഞാൻ ഫുഡൊക്കെ ഒന്ന് കാണിച്ചു തരാം റീനു നീ കഴിക്കുന്നില്ലേ ചോറ് മഷ്റൂം കറി ഏതാ അത് കൂണ് തീയിലാണ് കേട്ടോ പിന്നെ ഇത് ചെമ്മീന് ചിക്കൻ ഫ്രൈ ഉണ്ട് പപ്പടം ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പപ്പടം ഉണ്ട് പിന്നെ ചോറുണ്ട് പിന്നെ ഇവാനക്കുട്ടി ഇവാനക്കുട്ടി ഉണ്ട് അല്ലേ ആ മുളക് എനിക്ക് മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നല്ല കേട്ടോ നല്ല ഗ്യാപ്പാണേ അമ്മീ ചോറുണ്ടെന്നുണ്ടോടാ ചോറ് കഴിക്കാൻ വന്നേ ചോറ് കഴിക്കാണ്ടിരുന്നേ കസേരയിലിരുന്നേ തന്നെ വാരി കഴിക്കണം കേട്ടോ മോള് തന്നെ കഴിച്ചോളിയല്ലേ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം മോമി അവിടെ ഇരുന്നേ അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നല്ല വ്യത്യസ്തമായ ഒരു കണ്ടന്റുമായിട്ട് കാണാൻ ശരി തീത്ത
ബൈ 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 മമ്മി ഗാജ കാണിക്കാം കാണിക്കാം.